السلام عليكم ورحمة الله وبركاته. استغفار مجلسان ابدا ندكان پوکنند. استغفار يلدنكم پریحارم الله ഒരു ذكرى. ടെൻഷൻ മാറാൻ ദുഃഖങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നീങ്ങാൻ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മുറാദുകളും പെട്ടെന്ന് നേടിയെടുക്കാൻ സാമ്പത്തിക ഉയർച്ച ലഭിക്കാൻ ഐശ്വര്യമുള്ള ഒരു ജീവിതം ഉണ്ടാകാൻ ജീവിതത്തിൽ ആഗ്രഹിച്ചത് കയ്യിലെത്താൻ ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് നേടിയെടുക്കാൻ ഇസ്തിഗ്ഫാർ അത്യാവശ്യമാണ്. ഇസ്തിഗ്ഫാർ നാം ധാരാളം ചൊല്ലണം. ഇസ്തിഗ്ഫാർ എല്ലാത്തിനും പരിഹാരമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് മല്ലസിമൽ ഇസ്തിഗ്ഫാറ, ഒരാൾ തന്റെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ, അവന്റെ ജീവിതത്തിൽ അല്ലാഹു ഒരു ഹമ്മ് എന്ന് പറഞ്ഞാൽ ടെൻഷന്, ദുഃഖം, സങ്കടം, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അല്ലാഹു കൊടുക്കൂല. ومن ضيق ومن كل ضيق مخرج الا بيد കുടുക്കുകളിൽ നിന്നും ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ വിധ കുടുക്കുകളിൽ നിന്നും അല്ലാഹു അവനെ രക്ഷപ്പെടുത്തും. മാത്രമല്ല വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അല്ലാഹു റിസ്ക് നൽകും, സമ്പത്ത് നൽകും, പണം നൽകും, മക്കളെ കൊടുക്കും, വീട്, വാഹനം, ദുന്യവിയായ ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെയും അല്ലാഹു നൽകും. നിങ്ങൾ ധാരാളം ഇസ്തിഗ്ഫാറുകളെ ചൊല്ലണം, ഇസ്തിഗ്ഫാർ നിങ്ങൾ പതിവാക്കണം എന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിച്ചത്. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതക്ക് പറഞ്ഞു കൊടുത്തത് പരിശുദ്ധ ഖുർആനെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. الله سبحانه وتعالى نموت برئيه فقلت استغفروا ربكم إنه كان غفارا. ننجل استغفار دهراء لبتلقا يرسل السماع عليكم مدرارا. الله ننجلك آغاشة تنن مجاور شبت ترم ويمددكم بأموال. ننجلك الله مدل سمبت نلقم وبنينا. നിങ്ങൾക്ക് മക്കളെ നൽകും. വയജഅല്ലക്കും ജന്നാത്ത്, അല്ലാഹു നിങ്ങൾക്ക് തോട്ടങ്ങൾ നൽകും. വയജഅല്ലക്കും അൻഹാറ, നിങ്ങൾക്ക് പുഴകളെ നൽകും, നദികളെ നൽകും. എന്ന് പറഞ്ഞാൽ ദുന്യവിയായി ജീവിക്കാൻ, ദുന്യാവിൽ ജീവിക്കാൻ ആവശ്യമായ സകലതും എല്ലാ ഐശ്വര്യവും അല്ലാഹു നൽകും. ആർക്കാണ്? ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവർക്ക്. ചുരുക്കി പറഞ്ഞാൽ ഇസ്തിഗ്ഫാർ എല്ലാത്തിനും പരിഹാരമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇസ്തിഗ്ഫാർ ഞാൻ പതിവാക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇസ്തിഗ്ഫാറിന്റെ മജ്ലിസാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എല്ലാവരും ചുരുങ്ങിയതൊരു 100 ഇസ്തിഗ്ഫാർ ഉസ്താദിന്റെ കൂടെ ചൊല്ലുക. ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാദുകളെയും ഉദ്ദേശങ്ങളെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും കരുതുക. വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ദുഃഖങ്ങളും കടങ്ങളും രോഗങ്ങളും അതൊക്കെയും മനസ്സിൽ വെച്ച് അതൊക്കെ നീങ്ങിക്കിട്ടണമെന്ന് ഇസ്തിഗ്ഫാറിന്റെ മജ്ലിസിൽ നല്ല നിയത്തോടുകൂടെ പങ്കെടുക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്ലിസുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. ആമീൻ ബി റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فقلت استغفروا ربكم إنه كان غفارا. أستغفر الله العظيم. أستغفر الله العظيم. أستغفر الله العظيم. أستغفر الله العظيم. أستغفر الله العظيم.
استغفر الله العظيم 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 استغفر الله العظيم
استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم رب سبحانه وتعالى നമ്മുടെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്‌ലിസായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഈ മഹത്തായ മജ്‌ലിസിൽ എന്തു ഉദ്ദേശം കരുതി വന്നവരുണ്ടോ, എന്തു ഉദ്ദേശം മനസ്സിൽ നിയത്താക്കി ഈ മജ്‌ലിസിൽ പങ്കെടുത്തവരുണ്ടോ, പഠിച്ചവനെ എല്ലാ ഉദ്ദേശങ്ങളെയും ആഗ്രഹങ്ങളെയും മുറാദുകളെയും നിയാസിലാക്കി കൊടുക്കണേ അല്ലാഹു. എല്ലാ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ടെൻഷനുകളെയും പ്രതിസന്ധികളെയും നീ മാറ്റി കൊടുക്കണേ അല്ലാഹു. എല്ലാ രോഗങ്ങൾക്കും കാമിലായ ആജിലായ ശിഫ നൽകണേ അല്ലാഹു. എല്ലാ കടങ്ങളെ വീട്ടാനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാഹു. ദുആയിലേക്ക് കടക്കുകയാണ് എല്ലാവരും ആത്മാർത്ഥമായി. അമീൻ ചൊല്ലുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسغى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. رحمانا يا الله الرحيم يا الله غفورا يا الله غفارا يا الله فتاها يا الله പഠിച്ചവനെ നിങ്ങളുടെ ദുആകൾ നീ സ്വീകരിക്കണേ അല്ലാ. നിങ്ങളുടെ മജ്‌ലിസിനെ നീ കബൂലാക്കണേ അല്ലാ. ഈ മഹത്തായ മജ്‌ലിസിൽ ചൊല്ലിയ ഇസ്തിഗ്ഫാർ നിങ്ങളിൽ നിന്ന് സ്വീകരിച്ച അർഹമായ പ്രതിഫലം നീ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിലുള്ള സർവ മുറാദുകളെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും നീ പൂർത്തിയാക്കി തരണേ അല്ലാ. എല്ലാ വിഷമങ്ങളും നീ മാറ്റി തരണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലാ. നീ പൊറുക്കണേ അല്ലാ, നീ പൊറുത്തു തരണേ അല്ലാ, നീ മാഫ് നൽകണേ അല്ലാ. തെറ്റിൽ നിന്ന് പരമാവധി മാറി നിൽക്കാനുള്ള നല്ല മനസ്സ് നൽകണേ അല്ലാ. നീ ഞങ്ങൾ ചെയ്യുന്ന തെറ്റിന്റെ കാഠിന്യം കണ്ട് നീ ഞങ്ങൾക്ക് ബാലാകുകൾ ഇറക്കല്ലയല്ലാ, മുസീബത്തുകൾ നൽകല്ലയല്ലാ, മാരകമായ രോഗം നൽകല്ലയല്ലാ, പെട്ടെന്നുള്ള മരണം നൽകല്ലയല്ലാ, ദാരിദ്ര്യം നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലയല്ലാ. പഠിച്ചവനെ നിന്റെ ദുന്യാവിൽ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ സുഖത്തോടെ ആഫിയത്തോടെ നിന്റെ ത്വാഅത്തിനായി ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് നീ ഏറ്റിത്തരണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ ജോലികളിൽ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ഞങ്ങളുടെ ബിസിനസ്സുകളിൽ, ഞങ്ങളുടെ കൃഷികളിൽ, ഞങ്ങളുടെ തോട്ടങ്ങളിൽ, ഞങ്ങളുടെ വാഹനങ്ങളിൽ, ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ ഭാര്യ മക്കളിൽ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ, ഞങ്ങളെ കൂട്ടുകുടുംബത്തിൽ ജ്യേഷ്ഠ അനുജന്മാർ സഹോദര സഹോദരിമാരിൽ വലിയ ബർക്കത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. പഠിച്ചവനെ ഞങ്ങളുടെ മനസ്സിലുള്ള, ഞങ്ങളുടെ ഈ മനസ്സിലുള്ള ഓരോരുത്തരുടെ മനസ്സിൽ നൂറുകണക്കായ ആവശ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, മുറാദുകളുണ്ട്. അതെല്ലാം ഈ മജ്‌ലിസിന്റെ ഹക്ക് കൊണ്ട്, മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും ഞങ്ങളെ വിചാരിക്കാതെ ഭാഗത്തിലൂടെ അതെല്ലാം പെട്ടെന്ന് നീ പൂർത്തിയാക്കി തരണേ അല്ലാ.
നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് ടെൻഷനുകളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അതെല്ലാം നീ മാറ്റിത്തരണേ അല്ലാ. നിങ്ങളുടെ കടങ്ങളെ വീട്ടാനുള്ള വഴികൾ നീ തുറന്നു തരണേ അല്ലാ. കടങ്ങളെ ബാക്കിയാക്കി ഞങ്ങളെ ഒരാളെയും നീ മൗത്താക്കല്ലേ അല്ലാ. കോടിക്കണക്കായ കടമുള്ളവരുണ്ട്, ലക്ഷക്കണക്കായ കടമുള്ളവരുണ്ട്, ദുആ ചെയ്യണേ എന്ന് അറിയിച്ചവരുണ്ട്. ഉസ്താദേ ഒരുപാട് കടമുണ്ട്, എങ്ങനെ വീടണമെന്ന് അറിയുന്നില്ല പഠിച്ചവനേ. കടം കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ട ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. എല്ലാവരുടെയും കടങ്ങളെ വീട്ടാനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് നീ വീട്ടാനുള്ള മാർഗങ്ങൾ നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. പഠിച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിലും കുടുംബത്തിലും ദുആ കൊണ്ടേൽപ്പിച്ച ഈ മജ്ലിസിലുള്ള ഒരുപാട് ആളുകൾ രോഗികളാണ്. എല്ലാവർക്കും നീ ആജിലായ കാമിലായ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ മാരകമായ ഒരു രോഗവും നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് പോലും നീ ക്യാൻസർ നൽകല്ലേ അല്ലാ. ക്യാൻസറിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കള്, ഭാര്യ, മക്കള്, സന്താനങ്ങള്, കൂട്ടുകുടുംബക്കാര്, ഞങ്ങളെ ജ്യേഷ്ഠാനുജന്മാര്, സഹോദര സഹോദരിമാര്, ഉസ്താദന്മാര്, ശിഷ്യന്മാര്, ദുആ കൊണ്ട് ഏൽപ്പിച്ച ഒരേ മജ്ലിസിലുള്ളവർ എല്ലാവരെയും നീ ക്യാൻസറിൽ നിന്ന് കാക്കണേ അല്ലാ. ഹാർട്ട് അറ്റാക്കിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളെ കിഡ്നിക്കൊരു ബുദ്ധിമുട്ടും ഒരു തകരാരും നീ നൽകല്ലേ അല്ലാ. വയറു സംബന്ധമായ രോഗങ്ങൾ, മൂത്ര സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ സലാമത്ത് നൽകണേ അല്ലാ. ശരീരത്തിന്റെ പുറത്തുള്ള എല്ലാ വേദനകൾക്കും ഞങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ലാ. കീറി മുറിക്കുന്ന രോഗങ്ങളെ ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ നൽകല്ലേ അല്ലാ. ഞങ്ങളറിയാത്ത രോഗങ്ങളെ ഞങ്ങളെ ശരീരത്തിന്റെ ഉള്ളിലോ പുറത്തോ ഉണ്ടെങ്കിൽ പടച്ചവനെ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട് അതെല്ലാം നീ കാമിലായ ശിഫാ നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ ഹിഫ്ളു നൽകണേ അല്ലാ. ആക്സിഡന്റുകളിൽ നിന്ന് ഞങ്ങളെ നീ സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ഭാര്യ, മക്കള്, കൂട്ടുകുടുംബക്കാര്, മാതാപിതാക്കള്, വേണ്ടപ്പെട്ടവരെ തീമാകുന്ന ഒരു മരണം നൽകല്ലേ അല്ലാ. പടച്ചവനെ ഐസിയുവിലും വെന്റിലേറ്ററിലും ഹോസ്പിറ്റലിലും കാലാകാലം കിടക്കുന്ന രോഗം നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി കലിമത് തൗഹീദ് ഉച്ചരിച്ച് നല്ല സമയത്ത് നല്ല നിലയ്ക്ക് ഈമാനോടുകൂടി മരിക്കാനുള്ള വലിയ തൗഫീഖ് നൽകണേ അല്ലാ. ആക്കിബത്ത് നീ നന്നാക്കണേ അല്ലാ. ഈമാൻ സലാമത്താക്കണേ അല്ലാ. പടച്ചവനെ നിന്റെ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ജീവിക്കാനുള്ള വലിയ തൗഫീഖ് നൽകണേ അല്ലാ. ഒരാളുടെ മുമ്പിലും കൈനീട്ടാതെ യാചിക്കാതെ അന്തസ്സോടെ ജീവിക്കാനുള്ള വലിയ തൗഫീഖ് നൽകണേ അല്ലാ. സാമ്പത്തിക ബുദ്ധിമുട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകല്ലേ അല്ലാ. പണത്തിന് ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ലേ അല്ലാ. ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് പണം നിന്റെ ഖജനാവിൽ നിന്ന് ഞങ്ങൾക്ക് നീ വാരിക്കോരി നീ നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് നൽകണയല്ല. ഞങ്ങളുടെ വാക്കുകളിൽ നീ ബർക്കത്ത് നൽകണയല്ല. ഞങ്ങളുടെ അർക്കാത്ത് സുഖനാത്തുകളിൽ നീ ബർക്കത്ത് നൽകണയല്ല. ഞങ്ങളുടെ ആയുസ്സിൽ നീ ബർക്കത്ത് നൽകണയല്ല. സിഹ്ർ, കണ്ണേർ, ഷൈത്താനിത്ത്, റൂഹാനിത്ത് അടക്കമുള്ള സർവ ഷർറുകളിൽ നിന്ന് ഞങ്ങളെ കാക്കണയല്ല. ഞങ്ങളുടെ ഭാര്യ, മക്കളെ ആക്കണയല്ല. ഞങ്ങളെ മാതാപിതാക്കളെ കാക്കണയല്ല. ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാര്, സഹോദര സഹോദരിമാര്, പെങ്ങന്മാര്, കൂട്ടുകുടുംബക്കാര്, ദുആ കൊണ്ട് ഏൽപ്പിച്ച ഉസ്താദുമാര്, ശിഷ്യന്മാരെല്ലാവരെയും നീ കാക്കണയല്ലോ. പടച്ചവനെ ഞങ്ങളുടെ അസൂയക്കാരുടെ മുമ്പില്, ശത്രുക്കളുടെ മുമ്പിൽ ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. ഫളിയത്താക്കല്ലേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ നാണക്കേട് നൽകല്ലേ അല്ലാ. ഫളിയത്ത് നൽകല്ലേ അല്ലാ. ആരും സഹായിക്കാനില്ലാതെ ഖബറിലും മഹ്ശറിലും ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളെ ദുആകളെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ ചോദിച്ച എല്ലാ കാര്യങ്ങൾക്കും നിന്നോട് തേടിയ നിന്നോട്
അള്ളാഹുവിനോട് ദുആ ചെയ്ത എല്ലാ കാര്യങ്ങളും പടച്ചവരെ നീ സ്വീകരിച്ച് എത്രയും പെട്ടെന്ന് നീ ഇജാബത്ത് നൽകണേ അള്ളാഹ്. പാവികളാണ്, സാധുക്കളാണ്, വിവരം കുറഞ്ഞ ആളുകളാണ്. പടച്ചവനെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ സ്വീകരിക്കണേ അള്ളാഹ്. ഞങ്ങളുടെ എല്ലാ അഅ്മാലുകളും നീ കബൂലാക്കണേ അള്ളാഹ്. ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടി എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണേ അള്ളാഹ്, സന്തോഷം നൽകണേ അള്ളാഹ്, ഇജ്ജത്ത് നൽകണേ അള്ളാഹ്, ഐശ്വര്യം നൽകണേ അള്ളാഹ്, മനസ്സമാധാനം കൊടുക്കണേ അള്ളാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم.